അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സി ഡി റിപ്പയർ ചെയ്യാൻ പോയി. ഇത് ഒറിജിനൽ ഷോഗൻ്റെ സി ഡി ആണ്. പക്ഷെ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയസ് പൊട്ടിപ്പോയി. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഷാവലിനിൽ സി ഡി ഐ എന്ന് പറയുന്നത് സ്വിസിൻ്റെ ആണ്. അപ്പം നമ്മൾ മിക്കവാറും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്റ്റേഴ്സ് എടുത്ത് സ്വിസിൻ്റെ കണക്റ്റേഴ്സ് എടുത്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ സി ഡി ഐ നമ്മൾ എങ്ങനെയാണ് അഴിക്കാൻ പോകുന്നതെന്നുള്ള എന്നിട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള വയറിങ്ങും കണക്റ്റേഴ്സും തരാൻ പോകുന്നതാ നമ്മുടെ ഷാവലിന് വന്ന ഈ സി ഡി ഐ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊളിച്ചിട്ട് ഈ ഒരു സി ഡി ഐയിലേക്ക് ഇതിൻ്റെ വയറിങ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഇതിനകത്ത് കുറച്ച് സോൾഡറിങ് ഒക്കെ ആവശ്യപ്പെടും വരും. അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ പ്രോസസ്സ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ദാ ഇവനെ പൊളിക്കണം. അപ്പോൾ അടുത്ത പരിപാടി അതാണ്. അപ്പോൾ ചെറിയൊരു ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് സി ഡി ഐയുടെ ഈ വയറ് വരുന്ന സ്ഥലങ്ങളുടെ ജസ്റ്റ് മുകളിലാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോഡ്സ് നമ്മൾ എക്സ്പോസ് ചെയ്യും. അതാണ് പ്ലാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതെന്ന് പറയുന്നത് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നത് മെനക്കെടുത്താണ്. ഇതിനെക്കാട്ടി നല്ല നിങ്ങളുടെ അടുത്ത് ഒരു ഹീറ്റ് ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് തോണ്ടിയെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് തോണ്ടിയെടുത്ത് എൻ്റെ വയസ്സൊക്കെ എക്സ്പോസ്ഡായി, ഇത് മറ്റേ സി ഡി ആയി തോണ്ടിയെടുത്ത്. അപ്പോൾ ഇതിൻ്റെ വയസ്സ് ഏകദേശം എക്സ്പോസ്ഡായി. അപ്പോൾ നമുക്കറിയാം ഏത് സാധനം ഇങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വയർ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ടങ്ങ് സോൾഡർ ചെയ്യും. അപ്പോൾ ഈ സോൾഡറിങ് പ്രോസസ്സ് എന്തായാലും ക്യാമറയിൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല. സംഭവം അതൊരു വാല്യൂ ആഡ് സ്റ്റെപ്പ് അല്ല. ജസ്റ്റ് ഈ നാല് വയർ സോൾഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെനക്കെടുത്തുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ക്യാമറ ഞാൻ ഈ നാല് വയറും കൂടെ സോൾഡർ ചെയ്യും. അതാണ് അടുത്ത പരിപാടി. സോൾഡർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സോൾഡറിങ് എല്ലാം കഴിഞ്ഞു, ഇത് കറക്റ്റായ കാലുകളിൽ ഫിറ്റ് ചെയ്തു. ഇനി ഈ സാധനം ഞാൻ എപ്പോക്സി വെച്ച് അടയ്ക്കാൻ പോകണേ. എപ്പോക്സി എന്ന് പറയുന്നത് എം സീലാണ്. എം സീൽ എന്ന് പറയുന്ന സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ ഒട്ടിക്കാനാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ടാങ്ക് അല്ല. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പേ ഒന്നിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം വണ്ടിയിൽ വർക്കിംഗ് ആണെന്ന്. അപ്പം ഷോഗൻ്റെ ഒറിജിനൽ സി ഡി ആയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഷാവലിൻ്റെ വൈറ്റ് സി ഡി ആയി വെക്കേണ്ട കാര്യമില്ല. ഇത് വെച്ച് തന്നെ നല്ല പെർഫോമൻസിൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം പുതിയ സി ഡി ആയി നമ്മളിപ്പം വയർ ചെയ്ത് വെച്ച സാധനം നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്തു. ഇതാണ് സ്പാർക്ക് പ്ലഗ്. നമുക്ക് നോക്കാം സ്പാർക്ക് ഉണ്ടോ എന്ന്. ഓക്കെ, സ്പാർക്കുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പകൽ സമയം എന്ന് പറയുന്ന സ്പാർക്ക് കാണാനായിട്ട് ബെസ്റ്റ് സമയമല്ല. ഇപ്പം സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ കൂട്ടുകാരെ, എം സിയിൽ വെച്ച് ഈ സാധനം ഒട്ടിച്ചു. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് എം സിയിൽ എന്ന് പറയുന്നത് ഒരു പാർട്ട് എപ്പോക്സിയും പാർട്ട് ഹാർഡ്നറാണ്. അതായത് ഇങ്ങനത്തെ രണ്ട് കവറിലാണ് വരുന്നത്, ഒന്ന് ബ്ലാക്കും ഒന്ന് ഇതുപോലത്തെ റെഡ് കവറിൽ. റെഡ് കവറിൽ വരുന്ന സാധനമാണ് എപ്പോക്സി, ബ്ലാക്ക് കവറിൽ വരുന്നത് ഈ ബ്ലാക്ക് സാധനമാണ് ഹാർഡ്നർ. അപ്പോൾ ഇത് നമ്മൾ എത്ര കൂടുതൽ ഇതിനകത്ത് ഇടുമോ അത്രയും പെട്ടെന്ന് ഈ സാധനം സെറ്റാവും. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഹാർഡ്നർ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, എപ്പോക്സി കുറച്ചുണ്ടായിരുന്നു. ഇന്നിപ്പം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് കടകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഉള്ള ഹാർഡ്നർ വെച്ചിട്ട് ഞാൻ ഈ സാധനത്തിനെ ഫിക്സ് ചെയ്തു.
ഫിക്സ് ചെയ്ത് വലിയ വൃത്തികേടില്ല, കുഴപ്പമില്ല. അപ്പോൾ മിക്കവാറും ഇത് ഹാർഡാവാൻ കുറച്ച് സമയമെടുക്കും, അതായത് മിക്കവാറും നാളെയാവും ഇത് ഹാർഡായി വരാൻ. പക്ഷെ അത് സാരമില്ല, നമുക്ക് എന്തായാലും ഇതിപ്പം അത്യാവശ്യമായിട്ട് ഈ സാധനം ഹാർഡാക്കിയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം അതാണ് വേറെ കാര്യം. ഇന്ന് നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് ഒരു സാധനം ഷൂട്ട് ചെയ്യുന്നത്. അതങ്ങനെ ഷൂട്ട് ചെയ്യാൻ എന്നെ സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച പുതിയൊരു ട്രൈപോഡാണ്. അപ്പം ആ ട്രൈപോഡ് എന്ന് പറയുന്നത് എന്നെ ഇത് ഈ ക്യാമറ ഹൊറിസോണ്ടലി മൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കാരണം എനിക്ക് ഒരുപാട് സാധനങ്ങൾ, അതായത് ഇതിൻ്റെ അടിയിലിരുന്ന് ഇപ്പോൾ കാർബറേറ്റർ ഫുൾ ഇളക്കുന്ന, എൻജിൻ ഫുൾ ഇവിടെ ഇരുന്ന് സെറ്റ് ചെയ്യുന്നത്, അതെല്ലാം എനിക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ വൃത്തിയായിട്ട്. അപ്പം നിങ്ങൾക്കും കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പം ഇത് വാങ്ങുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ അത് കാരണം എനിക്കും ഈ പറയുന്ന പോലെ ഓരോ മൈൽ സ്റ്റോൺസ് ഞാൻ വെക്കാറുണ്ട്. അതായത് സംഭവം വേണമെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റും ഗിയറും വാങ്ങിച്ചിട്ട് എനിക്ക് തുടങ്ങാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ചാനൽ എന്ന് പറയുന്ന എൻ്റെ പാഷൻ്റെ ഒരു ഭാഗമാണ്. അതായത് എനിക്ക് ഈ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ എനിക്കറിയാവുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വേദിയാണ്. അപ്പം ഇപ്പം കുറച്ചുകൂടെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുവച്ചേക്കുന്ന ഒരു നല്ലൊരു ഗോപ്രോ ആണ്, അതായത് അറ്റ്ലീസ്റ്റ് ഗോപ്രോ 8. അപ്പം ആ സാധനം അടുത്തത് ആണ് ലിസ്റ്റിൽ. അപ്പോൾ അത് മിക്കവാറും 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വാങ്ങും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആക്ഷൻ ക്യാമറ ഉണ്ട്, അതെന്ന് വെച്ചാൽ 4K ഷൂട്ട് ചെയ്യും. പക്ഷേ എന്തായാലും ഗോപ്രോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സുണ്ട്, സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നല്ല വിലയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്. പക്ഷേ നമുക്ക് ഒരു മൈൽ സ്റ്റോൺ എത്തുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങാൻ കുറച്ചുകൂടെ അത് പ്രചോദനം നൽകും. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പം ഏകദേശം 8,500 സബ്സ്ക്രൈബേഴ്സായി. കഴിഞ്ഞ 2 ദിവസത്തിലാണ് ഏകദേശം 150 സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് 2019. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജേണി കുറച്ച് സ്ലോ ആണ്. പക്ഷേ എന്തായാലും നമ്മളുടെ ഈ ജേണി കൂട്ടാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇതിനെ പല ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒരുപാട് ഐഡിയാസ് തന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ കണ്ടൻറ്റിനോടുള്ള താല്പര്യമുള്ള ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്ക് കുറച്ചുകൂടെ വാല്യുബിൾ. ഇനീഷ്യൽ ബേസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങളാണ് ആ ഇനീഷ്യൽ ബേസ്. പക്ഷേ ഈ 10 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ആൾക്കാർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 7 ആൾക്കാരെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയാണ്. അപ്പം അതെന്ന് പറയുന്ന കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ എഡിറ്റിങ്ങിലൊന്നും വലിയ സമയം കളയാത്തത്. മാത്രമല്ല കുറച്ചുകൂടെ നല്ല രീതിയിൽ എനിക്കിതൊക്കെ ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ഐഡിയാസ് ഉണ്ട് മനസ്സിൽ. ബൈക്സിൻ്റെ റിവ്യൂസും ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ റിവ്യൂസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന്. അപ്പം എനിക്കും തോന്നി അതൊക്കെ നല്ല കാര്യമാണ്, ബൈക്കിൻ്റെ ഓരോ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ഓഡിയൻസ് അല്ലെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ എന്നും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യും. അപ്പോൾ അത് അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. ഇനി 1,500 സബ്സ്ക്രൈബേഴ്സും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമുള്ള ഒരു നമ്പറാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ 1 സബ്സ്ക്രൈബർ പോലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏകദേശം 8,500 കവിഞ്ഞു. അപ്പം 1,500 കൂടെ കുറച്ച് അത്യാഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ആ 10,000 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരെയും സഹായം ഞാൻ തേടുകയാണ്. ഇനി ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ടാവും. ഷാവലിൻ്റെ ഫുൾ റീബിൾഡ് സീരീസ് വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഈ പാഷനേറ്റ് ആയിട്ടുള്ള ജേണിയിൽ ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം. ബൈ ബൈ.